السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. വേദിയിലെ സമാദരണീയരായ പണ്ഡിതന്മാരെ, സംഘാടകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുവാനും മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ദൗത്യം എന്താകുന്നു എന്ന് മനസ്സിലാക്കുവാനും ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് മാത്രം അള്ളാഹു നൽകിയിരിക്കുന്ന വിശേഷമായ മറ്റു കാര്യങ്ങളെ മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മതം മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്ന വിമോചന സന്ദേശം ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പ്രമേയമല്ല. ലോകത്ത് മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ചിന്തകന്മാരും പ്രത്യയ ശാസ്ത്രങ്ങളും രചനകളുമൊക്കെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകമായ പ്രശ്നത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയെല്ലാം പുറത്തു വരാം, എന്തെല്ലാം പരിഹാരമാണ് ഉള്ളത് എന്ന പഠനത്തിലൂടെയായിരുന്നു അവർ സമൂഹത്തെ സമീപിക്കുകയുണ്ടായത്. തൊഴിൽ പ്രശ്നം ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒന്നാണ്. സാമ്പത്തികമായ മാന്യത ലോകം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ്. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലെ വെല്ലുവിളികൾ, രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ ഓരോന്നോരോന്നായി എടുത്തുകൊണ്ടായിരുന്നു ചരിത്രത്തിൽ ഉടനീളം ചിന്തകൾ നടന്നിരുന്നത്. അതിന് ഭാഗികമായ അല്ലെങ്കിൽ താൽക്കാലികമായ എന്തെങ്കിലുമൊക്കെ ഫലസിദ്ധി ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ മനുഷ്യനെ നേർവഴിക്ക് നയിക്കുവാനും മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും അതിനുശേഷം മരണാനന്തര ജീവിതത്തിൽ അനശ്വരമായും പൂർണ്ണമായ സുരക്ഷയിലും ആനന്ദത്തിലും സന്തോഷത്തിലും നിലകൊള്ളുവാൻ പര്യാപ്തമായ ഒരു ശരീഅത്ത് സംഹിതയാണ് മതം ഇസ്ലാം എന്ന നിലക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാം ആവുന്നതോടുകൂടെ ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു എന്നതാണ് ഈ ശരീഅത്തിൻ്റെ പ്രത്യേകത. ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഏറ്റവും പ്രധാനമായി നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം ചിന്തയാണ്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും കാര്യങ്ങളെ അപഗ്രഥിക്കുവാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും അതിൽ നിന്ന് സത്യം മനസ്സിലാക്കുവാനും ഒക്കെ മനുഷ്യന് മാത്രമായി അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ദൈവിക വരദാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ബുദ്ധിശക്തി. ഈ ബുദ്ധി എവിടെയും തട്ടിത്തടഞ്ഞ് നിലച്ചു പോവാൻ പാടില്ല. അങ്ങനെ നിലച്ചു പോകുമ്പോഴാണ് ബുദ്ധിപരമായ വെല്ലുവിളിയും വിമോചനവുമൊക്കെ ആവശ്യമായി വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തന തലമാണ് മനുഷ്യൻ്റെ മനസ്സ്. എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്ര ബിന്ദു നമ്മുടെയൊക്കെ മനസ്സാണ്. നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്തെല്ലാം സംസാരിക്കണം, എവിടെയെല്ലാം എപ്പോഴെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയവ എല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. അതിന് മതത്തിൻ്റെ ഭാഷയിൽ നിയ്യത്ത് എന്നാണ് പറയുക. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു നിയ്യത്തുണ്ടായിരിക്കും. നമസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഹജ്ജ് ചെയ്യാനും മാത്രമല്ല ഈ നിയ്യത്ത്, ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളുടെ പിന്നിൽ ഒരു നിയ്യത്ത് ഉണ്ടായിരിക്കും. ആ നിയ്യത്താണ് നമ്മൾ പറയുന്ന ഒരു പ്ലാനിംഗ് ആയിട്ട് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി അപഗ്രഥിച്ചെടുത്ത്
അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാം സന്നദ്ധമാകുന്നത്. അപ്പോൾ മനസ്സിനും ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും പെടാതെ പ്രവർത്തനം നിലച്ചു പോവാതെ എല്ലാ സന്ദർഭത്തിലും സുരക്ഷയുടെയും വിമോചനത്തിൻ്റെയും പാത അതിൻ്റെ മുമ്പിൽ തുറന്നിരിക്കണം. വേറെയൊന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലമാണ്. അത് വളരെ വൈവിധ്യം നിറഞ്ഞതാണ്. ലോകത്ത് ജീവിക്കുന്ന പരശതം കോടി ആളുകളും അവരുടേതായ പ്രവർത്തന മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ആസ്വാദനത്തിനനുസരിച്ച് കൊണ്ട് താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് അവർക്ക് ലഭിച്ച കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ താൻ പ്രവർത്തിക്കുന്നതിലൂടെ ഒരു പ്രത്യേകമായ ആനന്ദം, ഒരു ത്രിൽ ആളുകൾക്ക് അനുഭവിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും മനുഷ്യൻ കാലെടുത്ത് വെക്കുന്ന എല്ലാ രംഗങ്ങളിലും അവൻ ഈ പറഞ്ഞ ഒരു സുരക്ഷ ഒരുക്കിക്കൊടുക്കലാണ് മതം ചെയ്യുന്നത്. സുരക്ഷ എവിടെയുണ്ടോ അവിടെ മാത്രമേ നമുക്ക് മോചനം സാധ്യമാവുകയുള്ളൂ. ഏറെങ്കിലും ബന്ധനങ്ങളും ചങ്ങലകളുമാണ് നമുക്ക് മുമ്പിലുള്ളത് എങ്കിൽ, നാം പോകുന്ന വഴിയിൽ വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണെങ്കിൽ, നാം പോകുന്ന വഴികളിൽ ആളുകൾ നമ്മെ കല്ലെറിയുകയും വെറുക്കുകയും ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും ഏതെങ്കിലും രൂപത്തിലുള്ള അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെടും. ആ അസ്വസ്ഥതയാണ് പലപ്പോഴും മുമ്പോട്ടുള്ള പ്രയാണത്തെ ഇരുണ്ടതാക്കി തീർക്കുന്നത്. ഖുർആൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദൗത്യം, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സുരക്ഷ, അള്ളാഹു വലിയുല്ലദീന ആമനു യുഹ്രിജുഹും മിനൽ ലുലുമാത്തി ഇലന്നൂർ. അള്ളാഹുവാണ് വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളുടെ വലിയ, എല്ലാ അർത്ഥത്തിലും വലിയാണവൻ. ഒരാൾക്ക് ആവശ്യമായ ഭക്ഷണവും ജീവവായുവും താമസവും ആരോഗ്യവും അറിവും കഴിവും സമ്പത്തുമായി എന്തെല്ലാം ഒരു മനുഷ്യന് ലഭിക്കേണ്ടതുണ്ടോ അത് പൂർണ്ണമായും വകവെച്ചു കൊടുക്കുന്ന വലിയ അള്ളാഹുവാണ്, അല്ല അള്ളാഹു മാത്രമാണ്. എന്താകുന്നു വലിയ എന്ന ഈ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം? യുഹ്രിജുഹും മിനൽ ലുലുമാത്തി ഇലന്നൂർ, ലുലുമാത്തിൽ നിന്ന് നൂറിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നടത്തുകയാണ് അല്ലെങ്കിൽ നയിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ലോകത്തെല്ലായിടത്തും ഇരുട്ടാണ്. നാം പറഞ്ഞ ഇരുട്ടും അന്ധകാരവും നാൾക്ക് നാൾ കൂടി വരികയാണ്. അതിൽ സാംസ്കാരികമായ, സാമ്പത്തികമായ, വിശ്വാസപരമായ കച്ചവട കണ്ണോടുകൂടെയുള്ള ജീർണിച്ച സംസ്കാരങ്ങൾ ഒട്ടേറെയുണ്ട്. അവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടണം. അതിനെന്താകുന്നു മാർഗം? എന്നെ ആരും കബളിപ്പിക്കുകയില്ല, കാരണം എൻ്റെ വലിയ അള്ളാഹുവാകുന്നു. എന്നെ ആരും ചതിക്കുകയില്ല, എൻ്റെ സമ്പത്ത് ആരും അനധികൃതമായി കൊള്ളയടിക്കുകയില്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുന്നത് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അഥവാ നാം അള്ളാഹുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ മാത്രമാണ്. അള്ളാഹു നമ്മളോട് ഒരു കാരണത്താലും പിണങ്ങാനും പാടില്ല, നമ്മൾ അങ്ങോട്ടും പിണങ്ങാനും പാടില്ല. നമ്മുടെ വാക്കും മനസ്സും കണ്ണും കാതുമെല്ലാം ചീത്തയാകുമ്പോൾ, മോശമായിട്ടാണ് അവയെല്ലാം പ്രവർത്തിക്കുന്നത് എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മോട് പിണങ്ങും എന്നത് ഉറപ്പാണ്. അപ്പോൾ അള്ളാഹുവിനെ പിണക്കാതിരിക്കുക, അവനെ വലിയായിട്ട് കൂട്ടുപിടിക്കുക എങ്കിൽ നാം പോകുന്ന വഴിക്കെല്ലാം വെളിച്ചമായി, തുറവിയായി, ആനുകൂല്യങ്ങളുമായി, തുറന്നിട്ട വാതിലുകളുമായി അള്ളാഹു നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വരിയും അതാണ്. യാ ബുനയ്യ ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്ക, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്ക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിനക്കും സുരക്ഷ നൽകും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ, നിന്റെ നേരെ അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ. ഈമാനിൻ്റെ ഏറ്റവും മർമ്മമായ തൗഹീദ്
ഇതുതന്നെയാകുന്നു. എല്ലാ കാര്യങ്ങളും അവനിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനകളും അവനോട് മാത്രം നിർവഹിച്ചുകൊണ്ട് എല്ലാ ആരാധനകളും അവന് മാത്രം നിശ്ചയിച്ചുകൊണ്ട് മുവഹിദായി ഏകദൈവ വിശ്വാസിയായി ജീവിക്കുക എന്നതാണ് ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പോലെ 10-70 അധികം ശാഖകൾ ഈ പറയുന്ന ഈമാനിന് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ അധിഷ്ഠിതമായ വെളിച്ചത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വഴിയാകുന്നു എന്നർത്ഥം. ഇത് ശരിപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് തൗഹീദ് അടിസ്ഥാനമായിട്ടുള്ള ഈമാൻ ശരിപ്പെട്ട് കഴിഞ്ഞാൽ, അതോടുകൂടെ മനുഷ്യൻ്റെ മനസ്സിന് അള്ളാഹു നൽകുന്ന ഹിദായത്ത്, സന്മാർഗബോധം നിലകൊള്ളുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. വമൻ യുഅ്മിം ബില്ലാഹി യഹ്ദി ഖൽബഹു. അള്ളാഹുവിൽ ഒരാൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഈമാനുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, അതിൻ്റെ പ്രതിഫലനം ആദ്യമായി കാണുന്നത് എവിടെയായിരിക്കും? അവൻ്റെ കൽബിനായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ നിയന്ത്രിക്കുന്നതെല്ലാം മനസ്സാണ്. ഹിദായത്തിൻ്റെ ആദ്യ സ്വാധീനം, പ്രതിഫലനം ഉണ്ടാവുന്നത് മനസ്സിനായിരിക്കും. വിജ്ഞാനങ്ങൾക്ക്, തത്വശാസ്ത്രങ്ങൾക്ക്, സയൻസിന്, കണ്ടുപിടുത്തങ്ങൾക്ക് ഒന്നും മനുഷ്യൻ്റെ മനസ്സിന് ആവശ്യമായ ഈ ഹിദായത്തിലേക്ക് നയിക്കുക സാധ്യമല്ല. കാരണം മനുഷ്യന് ബുദ്ധിയുണ്ടെങ്കിലും, പഠിക്കുവാനും അന്വേഷിക്കുവാനും കഴിവുകൾ ഉണ്ടെങ്കിലും, അവക്കെല്ലാം വളരെ പരിധിയും പരിമിതിയുമുണ്ട് എന്നാണ് ഖുർആൻ്റെ വിലയിരുത്തൽ. അപ്പോൾ പരിധിക്കകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ബുദ്ധി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ബുദ്ധിയിലൂടെ ലഭിച്ചിരിക്കുന്ന വിജ്ഞാനം കൊണ്ട് മാത്രം എല്ലാം ശരിപ്പെടണം, അതിൻ്റെ അപ്പുറത്തേക്ക് പടച്ചവനും അള്ളാഹുവും പ്രവാചകനും പള്ളിയും ഒന്നുമില്ല എന്ന് വാദിക്കുന്നത് ഒരിക്കലും മനുഷ്യന് ചേർന്നതല്ല. അത് അവനെ ഇരുട്ടിൽ നിന്ന് കൂടുതൽ കൂരിരുട്ടിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ഒരു വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ പ്രതിസന്ധിയും അതുതന്നെയാകുന്നു. വിജ്ഞാനവും ശാസ്ത്ര സാങ്കേതിക കലാവിദ്യകളുമൊക്കെ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെ എന്തിനാണ് പഴഞ്ചൻ സംസ്കാരങ്ങളും വിശ്വാസവുമായ പടച്ചവരെയും പ്രവാചകനെയും കൂട്ടുപിടിക്കുന്നത് എന്നതാകുന്നു യുവ തലമുറ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. എക്സ് മുസ്ലിം, അല്ലെങ്കിൽ അഭിനവ മുസ്ലിം എന്നെല്ലാം പേരെടുത്ത് പറയുന്ന ആളുകൾക്ക് മതനിരാസം, ദൈവനിഷേധം ഇവയെല്ലാം പ്രിയപ്പെട്ടതാവുന്നത് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവരോട് മതം പറയുന്നത്, ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബുദ്ധി വളരെ സവിശേഷമാണ്, ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിവുണ്ട്, ലോകത്തെ നയിക്കുവാൻ സാധിക്കും, എന്നിരുന്നാൽ പോലും ഈ ബുദ്ധിക്ക് ഉള്ള പരിമിതി നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ എന്നാണ്. അങ്ങനെ പരിമിതമായ ബുദ്ധിയും കഴിവുമാണ് ഒരാൾക്ക് ഉള്ളതെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന വിജ്ഞാനവും അതുപോലെ പരിമിതമായിരിക്കും, കുറ്റമറ്റതാവുകയില്ല. എത്ര നേടിയ വിജ്ഞാനവും എത്ര പുതിയ വിജ്ഞാനങ്ങളും എന്തെങ്കിലുമൊക്കെ മാറ്റത്തിരുത്തലുകൾക്കും ഭേദഗതികൾക്കും വിധേയമായിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയും മുകളിലാണ് അള്ളാഹു ഈമാനിനെ കാണുന്നത്. മനുഷ്യന് ആർജിക്കാവുന്ന എല്ലാ വിജ്ഞാനങ്ങളുടെയും മുകളിലാണ് ഈമാൻ. അതായത് ഈ പറഞ്ഞ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ നാം ആർജിക്കുന്ന വിജ്ഞാനങ്ങൾക്കും പൂർണ്ണത കൈവരികയുള്ളൂ എന്നർത്ഥം. വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ വിജ്ഞാനം അപൂർണമായിരിക്കും. വിശ്വാസമുണ്ടാകുമ്പോഴാവട്ടെ നാം നേടുന്ന ഏത് വിജ്ഞാനത്തിനും അതിന് പതിന്മടങ്ങ് മാറ്റു വർദ്ധിക്കും എന്നതാകുന്നു പറയുന്നത്. ഖുർആൻ പ്രത്യേകമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. വലൗ അന്ന മാഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമു, ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും പേനയാക്കി എന്ന് സങ്കൽപ്പിക്കുക. വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുർ, അതുപോലെ ഭൂമിയിലെ സപ്തസാഗരങ്ങളും മഷിയായി മാറ്റി എന്നും സങ്കൽപ്പിക്കുക.
എന്നാൽ പോലും മാ നഫിദത്ത് കലിമാത്തുള്ള അള്ളാഹുവിൻ്റെ കലിമത്തുകളെ വൈജ്ഞാനിക വചനങ്ങളെ എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ ഒരു പുരുഷന് അവൻ്റെ പുരുഷായുസ് പൂർണ്ണമായും നീക്കിവെച്ചാൽ പോലും സ്വന്തമാക്കാൻ പറ്റാത്തത്ര വൈജ്ഞാനിക ശേഖരമാണ് നാം ജീവിക്കുന്ന ഭൂമിയുൾപ്പെടെ പ്രപഞ്ചത്തിൻ്റെ വിവിധ ദിക്കുകളിലായി അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ വിജ്ഞാനങ്ങളൊക്കെ എനിക്ക് ബുദ്ധി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ഗവേഷണം നടത്തിയിട്ട് മാത്രമേ ഞാൻ വിശ്വാസിയാവുകയുള്ളൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് ദുഷാഢ്യം മാത്രമാണ്. ഫലപ്പെടാത്ത, ആർക്കും ഉപകരിക്കാത്ത, അയാളെ കൂടുതൽ അഹങ്കാരിയാക്കുന്ന ശാഢ്യവും വാശിയുമായിട്ടാണ് ഖുർആൻ കാണുന്നത്. അത്തരം ആളുകളെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ, മനുഷ്യൻ ധിക്കാരിയായിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നത്. എന്താകുന്നു മനുഷ്യൻ്റെ ധിക്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം? കത്തിയെടുത്ത് ആയുധം കൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുന്നു എന്നതല്ല. അതിനേക്കാളും വലിയ ധിക്കാരം ഖുർആൻ കാണുന്നത് അർറഹുസ്തഗ്ന, തനിക്ക് താൻ തന്നെ മതി എന്ന അഹന്തയിലേക്ക് അവൻ പോവുകയാണ്. എനിക്കിനി അള്ളാഹു വേണ്ട, പടച്ചവൻ വേണ്ട, ഖുർആൻ വേണ്ട, പള്ളി വേണ്ട, നമസ്കാരം വേണ്ട എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റി വേരറുത്ത് എനിക്ക് ഞാൻ തന്നെ മതി എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ എത്തിയാൽ അവിടെ അവൻ്റെ പുരോഗതിയല്ല, അവൻ്റെ പതനം തുടങ്ങി എന്നാണ് പറയുന്നത്. അവനെ വിനയത്തിൽ നിന്നും വിവേകത്തിൽ നിന്നും എത്തിക്കുന്നത് അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യതയിലേക്കുമായിരിക്കും. അഹങ്കാരമാണ് ഒരാളെ മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ അത് നേരത്തെ പറഞ്ഞ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കല്ല, വെളിച്ചത്തിൽ നിന്ന് കൂടുതൽ ഇരുട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതുപോലുള്ള സമീപനം ഈ കാലഘട്ടത്തിൽ മാത്രമല്ല പണ്ടും ഉണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരും സമൂഹവുമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയും ദൈവനിഷേധ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഉടലെടുത്തു എന്നതിൻ്റെ ഒരു ഭൂമിക ഖുർആൻ വരച്ച് കാണിക്കുന്നത് ഈ സമീപനം തന്നെയാണ്. ഫലമ്മാ ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി ഫരിഹു ബിമാ ഇന്ദഹും മിനൽ ഇൽമി വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവർക്ക് അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശവുമായി ആ പ്രവാചകന്മാർ എത്തിയപ്പോൾ ആ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന് പകരം എന്തു ചെയ്തു? ഫരിഹു ബിമാ ഇന്ദഹും മിനൽ ഇൽമി, അവരുടെ കൈവശമുള്ള അറിവിൽ അവർ സംതൃപ്തരായി. പ്രവാചകന്മാരൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം ഇൽമുണ്ട്, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എന്ന അഹങ്കാരത്തിലേക്ക് പ്രവാചകന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം അഹങ്കാരത്തിലേക്ക് പോയപ്പോൾ അള്ളാഹുവിൻ്റെ മറ്റു ശിക്ഷകൾക്ക് അവർ വിധേയരാവുകയും ചെയ്തു. നാം പറഞ്ഞു വരുന്നത് വിമോചനം സാധ്യമാവണമെങ്കിൽ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം സാധ്യമാവണമെങ്കിൽ, മനസ്സിന് ആനന്ദവും കിട്ടണമെങ്കിൽ, ജീവിതത്തിൽ എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ ഒരു കൈത്താങ്ങ് നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ്. ആ വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുവാനും കൂടുതൽ ശാക്തീകരിക്കുവാനും നമുക്ക് ലഭ്യമായ ഭൗതിക സംവിധാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. നമ്മളുടെ പണവും സമയവും ബുദ്ധിയും ടെക്നോളജിയും വിജ്ഞാനങ്ങളും സയൻസുമൊക്കെ ഈ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി, ശാക്തീകരിക്കുവാൻ വേണ്ടി ഒരു വിശ്വാസിക്ക് യഥാസമയം സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വെളിച്ചമായി, അടിസ്ഥാനമായി, തുടക്കമായി ഈമാനിനെയും അതുൾക്കൊള്ളുന്ന തൗഹീദിനെയും ഒരാൾ മുഖവിലക്കെടുത്താൽ അതിലൂടെ തീരാവുന്നതേയുള്ളൂ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. അതിന് മറുഭാഗവും കൂടി പറയാം. അതായത് ഈമാനിലൂടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നുവെങ്കിൽ നാം അറിയുക, അറിഞ്ഞിരിക്കുക, ആ പ്രശ്നങ്ങൾക്ക് ലോകത്താർക്കും പരിഹാരം നിർദ്ദേശിക്കുവാനും സാധിക്കുകയില്ല.
അപ്പോൾ ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളുടെയും മേൽക്കോയ്മ അതീശാധിപത്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ വിധിച്ചത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് തീരുമാനിച്ച് മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതം പ്രശ്ന സങ്കീർണമാവുകയില്ല എന്ന് മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും ജീവിതത്തെ കൂടുതൽ രചനാത്മകമാക്കാനും കൂടുതൽ ക്രിയാത്മകമാക്കുവാനും സാധിക്കുകയും ചെയ്യും. ഈമാൻ ഉള്ള ഒരു മനുഷ്യൻ അയാൾക്ക് ദാരിദ്ര്യം നേരിടുന്നു, അയാൾ ക്ഷമിക്കുന്നു പടച്ചവനെ ഓർത്തുകൊണ്ട്. മറുഭാഗത്ത് ഈമാനും പടച്ചവനും ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, അയാൾക്കും സമ്പത്ത് ആവശ്യമായി വരുന്നു, അയാൾ പരിഹാരം കാണുന്നു, എങ്ങനെ മറ്റുള്ളവൻ്റേത് മോഷ്ടിക്കുക, അപഹരിക്കുക, കബളിപ്പിക്കുക, എളുപ്പത്തിൽ ഇന്നും നാളെയുമായിട്ട് ആവശ്യത്തിന് പൈസ കിട്ടുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ആരാകുന്നു ഇവിടെ വിജയിച്ചത്? ഈമാനില്ലാത്തത് കൊണ്ട് പടച്ചവനെ മാറ്റി നിർത്തിയത് കൊണ്ട് അയാൾ തുടക്കമിട്ടിരിക്കുന്ന അപഹരണവും മോഷണവും കുറ്റകൃത്യങ്ങളുമായിട്ട് അത് ശൃംഖലയായി പോവുകയാണ്. ഈമാനുള്ള മനുഷ്യൻ അല്പം ക്ഷമിച്ചതുകൊണ്ട് ആർക്കും ഒരു പൊല്ലാപ്പും വരുന്നില്ല. ഇനി ഈമാനുള്ള ഒരു മനുഷ്യൻ, അയാൾക്കൊരുപാട് സമ്പത്ത് കിട്ടിയെന്ന് വെക്കുക, ആ സമ്പത്ത് വളരെ രചനാത്മകമായിട്ട് അയാൾ വിനിയോഗിക്കും, ജീവിതത്തിനും ജീവികൾക്കും അയാളുടെ സമ്പത്ത് ഉപകരിക്കും. ഈമാനും പടച്ചവനൊന്നും വേണ്ടാത്ത ഒരു മനുഷ്യൻ്റെ കൈകളിലേക്ക് കോടികൾ വന്നണഞ്ഞാലോ, അതുകൊണ്ട് ജീവിതം താറുമാറാക്കും, സമൂഹത്തെ നശിപ്പിക്കും, ജീവിതം അടിച്ചു പൊളിച്ച് ഒരാഴ്ച കൊണ്ട് തകർത്തും. അപ്പോൾ പണം ആർക്കാണ് ഉപകരിക്കുന്നത്, ആർക്കാണ് ഉപകരിക്കാതിരിക്കുന്നത്? ഇങ്ങനെ ഭൗതികമായി നമുക്ക് ലഭിച്ചേക്കാവുന്ന എല്ലാ നേട്ടങ്ങൾക്കും മൂല്യമുണ്ടാവണമെങ്കിൽ, വിലയുണ്ടാവണമെങ്കിൽ, അത് നമുക്കും മറ്റുള്ളവർക്കും ഉപകരിക്കണമെങ്കിൽ, അതിന് പിന്തുണക്കാൻ വേണ്ടി എല്ലാ സന്ദർഭത്തിലും ഈമാൻ എന്ന ഈ ചാലകശക്തി വളരെ വളരെ ആവശ്യമാണ്. നമുക്ക് സമാപിക്കാം. ഈമാനിനെ പറ്റി ഖുർആൻ പറഞ്ഞ അതിമനോഹരമായ ഒരു വിലയിരുത്തലും കൂടി കേട്ട ശേഷം അള്ളാഹു പറയുന്നു, വലാക്കിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. നാം പറഞ്ഞു വന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന, മനുഷ്യന് എല്ലാ സന്ദർഭത്തിലും ആശ്വാസം നൽകുന്ന, വിമോചനം നൽകുന്ന ഈമാൻ നമ്മുടെ മനസ്സിന് അലങ്കാരമാണ്. ഒരിക്കലും ജീവിതത്തിൽ വിട്ടുപിരിയാത്ത ഒരു ആത്മ കൂട്ടുകാരൻ, ആത്മമിത്രവുമാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനെയും അള്ളാഹു ഏൽപ്പിച്ചു തന്ന ഈമാൻ ഉൾപ്പെടെയുള്ള ശരീരത്തിലെ എല്ലാ കാര്യങ്ങളെയും നാം മാറോടണക്കുകയാണെങ്കിൽ തീർച്ചയായും ഈമാൻ നമ്മുടെ വ്യക്തിത്വത്തിന് ശക്തിയും സൗന്ദര്യവും പകർന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള നല്ല ചിന്തകൾക്ക് തുടക്കമാകുവാൻ ഈ സംഗമം സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ തൗഫീക്കും അവൻ്റെ സഹായവും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മതത്തെയും വിശ്വാസത്തെയും എല്ലാം ഹനിച്ച് കളയുന്ന പുതിയ പുതിയ പ്രവണതകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.